ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിൽ ഇടയ്ക്കൊക്കെ പാലിരുന്ന് കേടാവാറുണ്ട്. തിളപ്പിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കേടാവുന്നത്, അതല്ലെങ്കിൽ നമ്മൾ കുടിക്കാനൊക്കെ മറന്ന് ഇങ്ങനെ വെക്കുമ്പോൾ കേടായി പോവാറുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർ കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പകുതിക്ക് വെച്ചിട്ട് പോവും, അപ്പോഴും കേടായി പോവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാൽ നമ്മൾ എടുത്ത് കളയാറാണ് പതിവ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നല്ലൊരു ഉപയോഗമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിലെ സിൽവർ ആഭരണങ്ങൾ നമുക്ക് വെളുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് കേടായ പാൽ നമുക്ക് എടുക്കാം. ഇതിനൊരു നേരിയ പുളിയൊക്കെ ഉണ്ടാകും. ഇനി പാൽ കേടായതില്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് കൊടുക്കാം കേട്ടോ. തൈരോ മോരൊക്കെ എടുക്കാം, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ കേടായ പാൽ നമ്മൾ കളയാറാണല്ലോ പതിവ്, അപ്പോൾ കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ സിൽവർ ആഭരണങ്ങൾ അതിൽ മുക്കി വെച്ചിട്ട് ഒരു 4 മണിക്കൂർ മാറ്റി വെക്കണം. 4 മണിക്കൂർ തീർച്ചയായിട്ടും മാറ്റി വെക്കണം, എങ്കിലേ അതിലുള്ള ആ ഒരു കറയൊക്കെ നല്ലതുപോലെ ഇളകി വരുള്ളൂ. നമുക്ക് 4 മണിക്കൂറിന് ശേഷം നോക്കാം. അപ്പോൾ ഇതേ 4 മണിക്കൂറായിട്ടോ, രാത്രിയായി. ഇനി നമുക്കിതിലുള്ള ഞാൻ നേരത്തെ ഇട്ട് വെച്ചിരുന്ന പാദസരത്തിൻ്റെ അവസ്ഥ നോക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മൾ ഇട്ട് വെച്ചതിനേക്കാളും കളറായിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ചും കൂടി പണികളൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾ ജസ്റ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, നമ്മൾ ഒന്ന് നന്നായി കഴുകിയെടുത്തിട്ടൊന്നുമില്ല, ബ്രഷ് ചെയ്ത് എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ തന്നെ നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രഷ് ചെയ്തൊന്ന് വൃത്തിയാക്കുമ്പോഴത്തേനും നല്ലതുപോലെ കളറായിട്ടുണ്ടാവും. ഇതേ കണ്ടില്ലേ, അതിൽ കറയൊക്കെ പോയി, ഒരു പച്ച പോലത്തെ കറയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ട് ഇതേ ഈ വെള്ളത്തിൽ നല്ലോണം അഴുക്കായിട്ടുണ്ട്. കണ്ടില്ലേ, ഈ വെള്ളത്തിലല്ല, ആ പാലിൽ നല്ലോണം അഴുക്കായിട്ടുണ്ട്. പാദസരത്തിൽ അഴുക്ക് മുഴുവൻ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിലെടുത്തിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ അതിൽ സൈഡുള്ള അതിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന കറയൊക്കെ ഇളകിയിട്ട് നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തും കൂടെ കൊടുക്കുമ്പോൾ കൂടുതൽ വൃത്തിയായിട്ട് വരും. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ബ്രഷ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നല്ല ഫോഴ്സുള്ള വെള്ളത്തിൽ കഴുകിയാലും മതി കേട്ടോ. അപ്പോഴും ഇടയിലുള്ള അഴുക്കൊക്കെ പൊക്കോളും. ഇതേ കണ്ടില്ലേ, കറയൊക്കെ ഇളകി പോകണം കണ്ടോ, നല്ല സൂപ്പറായിട്ട് പോകും. നമ്മൾ ഈ സിൽവർ ആഭരണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നാളൊന്നും ഉപയോഗിക്കില്ല, കളറൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ പുതിയത് മേടിക്കാൻ നടക്കും, പ്രത്യേകിച്ച് കുട്ടികളുടെ പാദസരമൊക്കെ. അപ്പോൾ ഇത് നമുക്ക് പുതിയതുപോലെ വൃത്തിയാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സിമ്പിളായിട്ടുള്ള ചെറിയ സിമ്പിളായിട്ടുള്ള മെത്തേഡിലൂടെ തന്നെ നമുക്ക് സിമ്പിളായിട്ടിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തന്നെ നമ്മൾ കണ്ടില്ലേ, നമ്മുടെ വീട്ടിലെ കേടായ പാൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിന് പാലിൻ്റെ ഒരു ചെറിയ ഒട്ടലൊക്കെ ഉണ്ട്, അത് കളയാനായിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കയ്യിൽ ഒട്ടി കിടക്കുന്നുണ്ട്. ഇത് ഇപ്പം നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ച് കഴുകിയില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ പാലിൻ്റെ പശപശപ്പിൽ വീണ്ടും പൊടികൾ കയറിയിരുന്ന് പെട്ടെന്ന് അഴുക്കാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് നമ്മൾ സോപ്പിട്ട് കഴുകുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒട്ടലൊക്കെ ഒന്ന് മാറി വന്നോളും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, വേണമെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്തും എടുക്കാം. അപ്പോൾ ഇത് പാദസരം, കുട്ടികളിടുന്ന അരഞ്ഞാണം, അതുപോലെ മാലയൊക്കെ ഇടാറുണ്ട്, ബ്രേസ്ലെറ്റ്, അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതേ കണ്ടില്ലേ, പുതിയതുപോലെ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സിമ്പിളല്ലേ ഇത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു.